Hi, welcome back to our YouTube channel. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം നോക്കി റൈറ്റ് ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ ഇൻ ടേംസ് ഓഫ് സീക് എ എന്ന റേഷ്യോയുടെ ടേമിൽ ബാക്കി അഞ്ച് റേഷ്യോസും റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സീക് എ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു റേഷ്യോ കണ്ടുപിടിക്കാം. ഏതാണ്? കോസ് എ എന്താണ്? 1/ck. ഇനി നമുക്ക് ഐഡന്റിറ്റീസ് വെച്ചിട്ട് വേണം ബാക്കി റേഷ്യോസ് കണ്ടുപിടിക്കാൻ. സോ നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാൻ പോകുന്നത് ടാൻ എ ആണ്. ടാൻ എ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. എന്താണ് നമ്മുടെ സെക്കൻഡ് ഐഡന്റിറ്റി? 1 tan² = sec² തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ടാൻ സ്ക്വയറെ കണ്ടുപിടിക്കണം. ഇപ്പൊ ടാൻ സ്ക്വയറെ എങ്ങനെ വരിക? sec² - 1 എന്ന് വരും അല്ലെ. അപ്പൊ ഇത് ടാൻ സ്ക്വയറെ ആണ്. അപ്പൊ ടാനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിന്റെ sec² - 1 റൂട്ട്, ദാറ്റ് ഈസ് ടാൻ സ്ക്വയറെ √sec² - 1. അപ്പൊ നമ്മൾ ടാൻ കണ്ടുപിടിച്ചു. ഇനി ടാൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡയറക്ട്ലി എന്ത് കണ്ടുപിടിക്കാം? കോട്ട് കണ്ടുപിടിക്കാം അല്ലെ. കോട്ട് എ എന്താണ്? 1/tan A. അപ്പൊ നമുക്ക് ടാൻ എ സീക്കിന്റെ ഫോമുല നമ്മൾ ഓൾറെഡി ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ടാനേക്ക് പകരം നമുക്ക് √sec² - 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരിക? കോട്ട് എ √sec² - 1. സോ ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഐഡന്റിറ്റി ഉപയോഗിച്ച് കോസീക് എ കണ്ടുപിടിക്കാം. എന്താണ് നമ്മുടെ തേർഡ് ഐഡന്റിറ്റി? 1 cot² = cosec² A എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കോട്ടിന്റെ വാല്യൂ ഉണ്ട്, സീക്കിന്റെ ഫോമിൽ നമ്മൾ കോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസീക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ എങ്ങനെ വരിക? cosec² A = 1 cot² A എന്ന് വരും. അപ്പം ഇവിടെ കോട്ട് സ്ക്വയറേക്ക് പകരം നമുക്ക് കോട്ടയ്ക്ക് സീക്കിന്റെ ഫോമിൽ കിട്ടിയ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരിക? cosec² = 1 + √sec² - 1 ദി ഓൾ സ്ക്വയറിന് എഴുതാം. കാരണം കോട്ട് സ്ക്വയർ എ ആണ്. നമുക്ക് എങ്ങനെയാ കിട്ടുക? നമ്മൾ അവിടെ 1 √sec² - 1 ദി ഓൾ സ്ക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ സ്ക്വയർ ചെയ്യണം. 1² എന്ന് പറയുന്ന 1 ആണ്. √sec² - 1 എന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sec² - 1 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ cosec² റീഅറേഞ്ച് ചെയ്തു. അപ്പൊ എങ്ങനെ കിട്ടുക? cosec² = 1 + √sec² - 1 എന്ന് നമ്മൾ ചെയ്തു. ഇനി നോക്കി, ഇതൊരു മിക്സഡ് ഫ്രാക്ഷന്റെ ഫോമുലാണ്. അപ്പൊ നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ എങ്ങനെയാ വരിക? cosec² = 1 × sec² - 1 + √sec² - 1 എന്ന് കിട്ടി. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടുക? cosec² = sec² - 1 + √sec² - 1 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, sec² - 1 + 1, അവിടെ -1 ഉം + 1 ഉം കട്ട് ഓഫ് ആയി പോവും. ബാക്കി അവിടെ എന്തുണ്ട്? sec² മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ വരിക? cosec² = sec² / sec² - 1 എന്ന് വരും. അപ്പം ഇനി ഇതിൽ നിന്ന് എങ്ങനെയാ കോസീക് എ കണ്ടുപിടിക്കുക? കോസീക് എ വിൽ ബി √sec² / sec² - 1 എന്ന് വരും. അപ്പോ ന്യൂമറേറ്ററിൽ sec² മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ sec² - 1 ഉണ്ട്. അതുകൊണ്ട് sec² - 1 നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ sec² നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാ? cosec A = sec A / √sec² - 1 എന്ന് നമ്മൾ എഴുതി. അപ്പൊ കോസീക് എ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡയറക്റ്റ് നമുക്ക് സൈൻ എ കണ്ടുപിടിക്കാം. കാരണം എന്താ? sin A = 1 / cosec A ആണ് അല്ലെ. അപ്പോ സൈൻ എ വിൽ ബി നമ്മുടെ കോസീക് എയുടെ വാല്യൂ കിട്ടിയത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരിക? സൈൻ എ ഈക്വൽ ടു വൺ ബൈ
ck by root of cx square a minus 1 എന്ന് വരും അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ അപ്പോൾ sin a will be root of cx square a minus 1 divided by ck എന്ന് കിട്ടി അങ്ങനെ നമ്മൾ ബാക്കി അഞ്ച് റേഷ്യോസും sec ന്റെ ഫോർമുല നമ്മൾ റെപ്രസന്റ് ചെയ്തു താങ്ക് യു